നിത്യപിതാവേ നിത്യപിതാവേ, പാപികളായ ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. എൻ്റെ ഈശോയേ എൻ്റെ ഈശോയേ, അങ്ങേ ഹൃദയത്തോടൊപ്പം ചേർത്തു നിർത്തണമേ. എൻ്റെ ഈശോയേ എൻ്റെ ഈശോയേ, അങ്ങേ ഹൃദയത്തോടൊപ്പം ചേർത്തു നിർത്തണമേ. മിശിഹായെ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മെ ഓരോരുത്തരെയും ഈ ദിവസം പ്രത്യേകമായ വിധത്തിൽ അനുഗ്രഹിക്കുകയും നമ്മെ നയിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൻ്റെ 27-ാമത്തെ തിരുവചനമാണ്. വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു, എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കണമെങ്കിൽ, ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണമെങ്കിൽ, വചനം പഠിപ്പിക്കുന്നു ഈശോയുമായി വ്യക്തിപരമായ ഒരു ബന്ധം നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കണമെന്ന്. ഈശോയെ സ്നേഹിക്കുന്ന വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരം, എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു, അതിനാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിക്കും. ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, സ്നേഹം തന്നെയായ ദൈവം നൽകുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെങ്കിൽ, ആദ്യം നമ്മൾ ഈശോയുമായി വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ ഏർപ്പെടണം. ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിക്കണം. ധാരാളമായിട്ട് പ്രാർത്ഥിക്കണം, ഇടപെടാതെ പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടെങ്കിൽ ഈശോയുമായ ഒരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ട്. അപ്പോൾ ദൈവപിതാവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. പരിശോധിച്ചു നോക്കുക, ഈശോയുടെ മുൻപിൽ പ്രാർത്ഥിക്കുവാൻ, സദാസമയവും പ്രാർത്ഥനയിൽ ഈശോയുമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ മാത്രമേ ദൈവസ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയാൻ ഈശോയോട് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാം. യേശുവെ, ആരാധന ആരാധന ആരാധന. കർത്താവായ ഈശോയെ, പിതാവായ ദൈവം സ്നേഹമാണെന്നും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ഓരോ നിമിഷവും സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിക്കണമേ. കർത്താവേ, അത് ഞങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങയോടുള്ള വ്യക്തിപരമായ സ്നേഹബന്ധത്തിൽ ഞങ്ങൾ ഏർപ്പെടുമ്പോഴാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണല്ലോ അങ്ങയോടുള്ള സ്നേഹബന്ധത്തിൽ എത്തിച്ചേരുക. ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഞങ്ങളെ അഭിവൃദ്ധിയിലേക്ക് ഉയർത്തണമേ. ഇടവിടാതെ പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. അങ്ങയോടുള്ള പ്രാർത്ഥനയിൽ, അങ്ങയുള്ള സ്നേഹബന്ധത്തിലായി ദൈവപിതാവിൻ്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റുവാങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഓരോ നിമിഷവും നയിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന് മുൻപിലുള്ള എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിച്ചു മാറ്റണമേ. എല്ലാ തിന്മകളെയും അഴിച്ചു മാറ്റണമേ. എല്ലാ ദുർശക്തികളെയും അഴിച്ചു മാറ്റണമേ. എല്ലാ ശാപശക്തികളെയും അഴിച്ചു മാറ്റണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവെ ആരാധന ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ.